ക്രൂശിതനെ കണ്ടു ഞാൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാൻ വേദനയിൽ. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, മനുഷ്യ മനസ്സുകളിൽ നന്മയുടെ പച്ചപ്പും ഹൃദയങ്ങളിൽ സുഹൃതങ്ങളുടെ വസന്തവും വിരിയിക്കുന്ന ഒരു നോമ്പുകാലത്തിലൂടെ നാം വീണ്ടും കടന്നു പോവുകയാണല്ലോ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:15 തിരുവചനങ്ങൾ ഈശോ ജനക്കൂട്ടത്തെ അടുത്തേക്ക് വിളിച്ച് അരുളി ചെയ്തു, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മടുപ്പുകൂടാതെ ഉപയോഗിക്കണമെന്ന് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 വാക്കുകളാണ് മേ ഐ, താങ്ക്സ്, സോറി. വളരെ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഈ വാക്കുകൾ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ തളിർപ്പും പൂക്കളുമുള്ള വസന്തമാക്കി പരിണമിപ്പിക്കും. നോമ്പിന് ഇംഗ്ലീഷിൽ നാം വിളിക്കുന്ന ലെൻഡ് എന്ന പദത്തിന്റെ മൂലപദത്തിന് വസന്തം എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ, നഷ്ടവസന്തങ്ങളെ തിരികെ പിടിക്കാനുള്ള ഒരു കാലഘട്ടമാണ് നോമ്പ്. ഒന്ന് ആലോചന ചോദിക്കാതെ, നന്ദിയില്ലാതെ, ഒരു വാക്ക് മാപ്പ് പറയാതെ ഏത് ബന്ധമാണ് ആഴപ്പെടുക? നമ്മുടെ വാക്കുകളെ കൂടുതൽ മനോഹരവും ഹൃദ്യവുമാക്കി തീർക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നാം ഒരു പാത്രം നിറയെ ശുദ്ധജലവുമായി മുൻപോട്ട് നീങ്ങുമ്പോൾ എന്തിലെങ്കിലും തട്ടിയാൽ തുളുമ്പി വീഴുന്നത് ശുദ്ധജലമായിരിക്കും. എന്നാൽ മലിനജലമാണ് കൊണ്ടുപോകുന്നതെങ്കിലോ തുളുമ്പി വീഴുന്ന മലിനജലം തന്നെ. ഇതുപോലെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുക. സദാ കോപിഷ്ഠനായ ഒരു വൃത്തസന്യാസി ഒരിക്കൽ ആശ്രമത്തിൽ നിന്നും അല്പം മാറി ഒരു കുടിൽ കെട്ടി താമസിക്കുവാൻ തീരുമാനിച്ചു. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത്, തന്റെ കൂടെ വസിക്കുന്നവർ അത്ര ശരിയല്ല, അവർ തന്നെ കോപിപ്പിക്കുന്നു, താൻ കോപിക്കുകയും ചെയ്യുന്നു എന്നാണ്. കുടിൽ കെട്ടി അകലെ താമസമാക്കിയ സന്യാസി ഒരിക്കൽ ഒരു സന്ധ്യാസമയത്ത് വരാന്തിയിൽ വച്ചിരുന്ന കുടത്തിൽ തട്ടി വീഴുവാനിടയായി. ദേഷ്യം വന്ന സന്യാസി ആ പാത്രം തട്ടിമറിച്ചിട്ടു. അല്പസമയം കഴിഞ്ഞ് സുബോധം വന്ന സന്യാസി മനസ്സിലാക്കി, പാത്രത്തിൽ വെള്ളം വച്ചത് താൻ തന്നെയാണ്, തട്ടിമറിച്ചിട്ടതും താൻ തന്നെ. തന്റെ കോപത്തിന് കാരണം സഹോദരങ്ങളല്ല, താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിനയാന്യതനായി ആശ്രമത്തിലേക്ക് തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, നോമ്പ് ഒരു മാറി നോട്ടമാണ്, തിരിച്ചു നടക്കലാണ്. നമ്മുടെ ഉള്ളിലേക്ക് നന്മകളെ ആവാഹിക്കുവാനും ഉള്ളിലുള്ള തിന്മകളെ പുറന്തള്ളാനുമുള്ള കാലഘട്ടം. അതെ, നമ്മുടെ ചെളി പുരണ്ട ആത്മാവിന് ഇനിയും കൂടുതൽ ജ്ഞാനസ്നാനങ്ങൾ ആവശ്യമുണ്ട് എന്ന് നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് ഒന്ന് ആലോചന ചോദിക്കുവാൻ, അവരോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ, നമ്മുടെ വീഴ്ചകളിൽ മാപ്പ് ചോദിക്കുവാൻ ഈ നോമ്പ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അപ്പോൾ നമ്മുടെയും ജീവിതം ലാവണ്യമുള്ളതായി മാറും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.